ഡിഫൻസ് കരാർ സുതാര്യമെന്ന് കെൽട്രോൺ. നാലു തവണ ടെൻഡർ വിളിച്ചാണ് ഗാലക്സോൺ എന്ന കമ്പനിയെ തെരഞ്ഞെടുത്തതെന്ന് കെൽട്രോൺ MD TR ഹേമലത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ടെൻഡറിനെതിരെ ആരും പരാതി തന്നില്ലെന്നും CAG കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണെന്നും കെൽട്രോൺ MD TR ഹേമലത പറഞ്ഞു. ഗാലക്സോൺ ഇന്റർനാഷണലിനെ നമ്മൾ മൂന്ന് ഓപ്പൺ ടെൻഡർ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, സമാന സ്വഭാവമുള്ള പദ്ധതി അവർ വേറെ എവിടെയെങ്കിലും നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഈ പ്രോജക്റ്റിൻ്റെ ക്രെഡൻഷ്യൽസ് ഉള്ള ഗാലക്സോൺ ഇന്റർനാഷണൽ മാത്രമാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം ടെൻഡർ ചെയ്ത ശേഷവും തന്നെയാണ് ഒരു ഫെയർ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് ഇവരെ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കെൽട്രോൺ ഒരു കൺട്രോൾ റൂമും കമാൻഡ് സെൻറ്ററും സെർവർ സ്വിച്ചസ് എന്നുള്ള അത്യാധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ റൂം ടോട്ടലി പോലീസിൻ്റെ കൺട്രോളിൽ തന്നെയായിരിക്കും. അവിടെയുള്ള സെർവറും ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സും മാനേജ് ചെയ്യാനായിട്ട് കെൽട്രോൺ ടെൻഡർ പ്രകാരം നിഷ്കർഷിച്ച് ഗാലക്സോൺ ഇൻ്റർനാഷണൽ അവരുടെ ഒരു എഞ്ചിനീയറെ വെച്ച് അത് നടത്തിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഒരു ഇൻഫർമേഷനോ ഗാലക്സോണിനോ കെൽട്രോണിനോ അതിനകത്ത് അവൈലബിൾ അല്ല. ഈ ടെൻഡറിനകത്ത് ഒരു കംപ്ലയിൻറ്റും കെൽട്രോണിന് റിട്ടേൺ ആയിട്ട് ഇതിൽ ഞങ്ങളെ ഭാഗഭാക്കാക്കിയിട്ടുള്ളത് ഇന്നേ വരെ കിട്ടിയിട്ടുമില്ല. ഇതിനകത്ത് CAG റിപ്പോർട്ട് ഞങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് ഒരു മറുപടി കൊടുക്കാൻ പറ്റും. കെൽട്രോൺ ഒരു ഫെയർ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. KG കമലേഷ് കൂടി ചേരുകയാണ്. കമലേഷ്, സിംസ് കരാർ സുതാര്യമെന്നാണ് കെൽട്രോൺ MD ഇപ്പോൾ പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത് കെൽട്രോൺ? പ്രതില വൻ വിവാദമായത് ഇന്നലെ CAG റിപ്പോർട്ടിന് പിന്നാലെ പോലീസും കെൽട്രോണും തമ്മിലുണ്ടാക്കിയ സിംസ് കരാർ മറ്റൊരു കമ്പനിക്ക് പുറം കരാർ കൊടുത്തു. അതിലെ ഇടപാടുകൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കെൽട്രോൺ MD ആദ്യമായി തന്നെ പ്രതികരിക്കുന്നത്. കെൽട്രോണിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം, ഇതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും സർക്കാർ ആദ്യം പറഞ്ഞതും സർക്കാരുമായുള്ള കരാർ കെൽട്രോണിനാണ്. കെൽട്രോണാണ് സർക്കാരിന്റെ സാങ്കേതിക വിദ്യ സംബന്ധിച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കേണ്ട സ്ഥാപനം. ഈ സിംസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർണ്ണമായും തുടർന്നും കെൽട്രോൺ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ സാങ്കേതിക വിദ്യ മറ്റ് വിദേശ രാജ്യങ്ങളിൽ മറ്റും ഉപയോഗിക്കുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്കാണ് ഗാലക്സോൺ ഇതിൽ പങ്കാളിയാക്കിയത്. അതും നാല് തവണ ടെൻഡർ വിളിച്ചു എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നു. പോലീസ് ആസ്ഥാനത്തെ സെർവർ റൂമിൽ ഗാലക്സോൺ പ്രതിനിധികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവർ പറയുന്നത്. കൺട്രോൾ റൂമിലല്ല ഈ ഗാലക്സോൺ പ്രതിനിധി ഉള്ളത്, മറിച്ച് സെർവർ റൂമിലാണ്. ഇത് ഈ സുരക്ഷ ആവശ്യപ്പെടുന്ന ആളുകളുടെ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയും ഈ സെർവറുകൾ കൃത്യസമയത്ത് തന്നെ അതിന്റെ നടത്തിപ്പ് ഉറപ്പാക്കാനും വേണ്ടി കെൽട്രോൺ തന്നെയാണ് ഇവരെ പോലീസ് ആസ്ഥാനത്ത് വേണമെന്നുള്ള നിർദ്ദേശം വെച്ചു എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഇപ്പോൾ കെൽട്രോൺ കൂടി ഉൾപ്പെട്ട കരാറായതുകൊണ്ട് കെൽട്രോൺ പ്രതിരോധിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കെൽട്രോണും പോലീസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നാണ് ചില ടാബ് വാങ്ങലിലും മറ്റുമൊക്കെ CAG കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ വിശദീകരണം CAG നൽകുമെന്നും കെൽട്രോൺ MD അറിയിച്ചു. സിംസ് കരാർ സുതാര്യമെന്നാണ് കെൽട്രോൺ ഇപ്പോൾ പറയുന്നത്. നാല് തവണ ടെൻഡർ വിളിച്ചാണ് ഗാലക്സോൺ എന്ന കമ്പനിയെ തിരഞ്ഞെടുത്തതെന്നും കെൽട്രോൺ MD TR ഹേമലത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ടെൻഡറിനെതിരെ ആരും പരാതി തന്നിട്ടില്ലെന്നും CAG കാര്യങ്ങൾ പരിശോധിക്കാമെന്നതാണെന്നും കെൽട്രോൺ MD പറയുന്നു.